കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് പദ്ധതിയിലൂടെ ധനസഹായം നൽകാൻ ആലോചിക്കുന്നതായി കേന്ദ്രം സുപ്രീം കോടതിയിൽ ഈ വർഷം അവസാനത്തോടെ രാജ്യത്തെ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരുടെ വാക്സിനേഷൻ പൂർത്തിയാക്കുമെന്നും കേന്ദ്രം വ്യക്തമാക്കി വാക്സിനേഷനെക്കുറിച്ചുള്ള തെറ്റായ പ്രചാരണങ്ങൾ വിശ്വസിക്കരുത് എന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ആവശ്യപ്പെട്ടു കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകാൻ കഴിയില്ലെന്ന നിലപാടിൽ ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുകയാണ് കേന്ദ്രം മരിച്ചവരുടെ കുടുംബങ്ങളെ സഹായിക്കാൻ ഏഷ്യൻ വികസന ബാങ്കുമായി ചേർന്ന് ഇൻഷുറൻസ് പദ്ധതി ആലോചിക്കുന്നുവെന്ന് കേന്ദ്രം സുപ്രീംകോടതിയെ അറിയിച്ചു ഇതിനായുള്ള ചർച്ചകൾ ഏപ്രിൽ മുതൽ തുടങ്ങിയെന്നും കേന്ദ്രം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറഞ്ഞു രണ്ടാം തരംഗം കാരണം നടപടി വൈകിയെന്നാണ് വിശദീകരണം ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരമുള്ള ലക്ഷം രൂപ ധനസഹായം കുടുംബങ്ങൾക്ക് നൽകണമെന്ന ഹർജിയിലാണ് കേന്ദ്രം നിലപാട് അറിയിച്ചത് ധനസഹായം നൽകാൻ സാമ്പത്തിക പ്രതിസന്ധി തടസ്സമെന്നാണ് നേരത്തെ കേന്ദ്രം പറഞ്ഞത് ജൂലൈ അവസാനത്തോടെ അൻപത് കോടി ഡോസ് വാക്സിൻ വിതരണം ചെയ്യാനാകുമെന്നും കേന്ദ്രം സുപ്രീംകോടതിയെ അറിയിച്ചു പതിനെട്ട് വയസ്സിന് മുകളിലുള്ള തൊണ്ണൂറ് കോടി പേർക്ക് ഈ വർഷം തന്നെ വാക്സിൻ നൽകുകയാണ് ലക്ഷ്യം സൈഡസ് കാഡില പുറത്തിറക്കുന്ന സൈക്കോഫ് ഡി വാക്സിൻ വൈകാതെ പന്ത്രണ്ടിനും ഇടയിലുള്ളവർക്ക് നൽകാൻ കഴിയും കോടി 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 ഡോസ് 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 കോവാക്സിൻ വാക്സിൻ എന്നിങ്ങനെയാണ് ഈ വർഷം ലഭ്യമാക്കുന്ന വാക്സിനുകളുടെ കണക്ക് വ്യാജ പ്രചരണങ്ങൾ രുതെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു താനും നൂറ് വയസ്സെത്തിയ അമ്മയും രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിച്ചവരാണെന്നും മോദി പറഞ്ഞു वैक्सीन हेजिटेंसी को खत्म करने के 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 लिए कई संगठन सिविल सोसाइटी लोग आगे आए हैं हैं और सब मिलकर बहुत अच्छा काम कर रहे രാജ്യത്തെ കോവിഡ് സ്ഥിരീകരിച്ചത് അമ്പതിനായിരത്തി നാല് കോവിഡ് ബാധിച്ചു മരിച്ചു പ്രതിദിന പോസിറ്റിവിറ്റി നിരക്ക് രണ്ട് ദശാംശം എട്ട് രണ്ട് ശതമാനമാണ് കോവിഡ് ചികിത്സയിൽ കഴിയുന്നവരിൽ നാൽപ്പത് ശതമാനം പേരും ഇരുപത് ജില്ലകളിലാണ് ഇതിൽ കേരളത്തിലെ അഞ്ച് ജില്ലകളും ഉൾപ്പെട്ടിരിക്കുന്നു നിലവിൽ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലായി അൻപത്തിയൊന്ന് പേരിലാണ് ഡെൽറ്റ പ്ലസ് വകഭേദം കണ്ടെത്തിയിട്ടുള്ളത്